വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അമേരിക്ക നൽകിക്കൊണ്ടിരുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കി. ഇന്ന് രാവിലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. അമേരിക്ക ഇതിനെ പ്രേരിപ്പിച്ച ഒരു ചേതോ വികാരം എന്ന് വെച്ചാൽ WHO സമയത്ത് യഥാർത്ഥ കാരണങ്ങളൊന്നും അമേരിക്കയെ അറിയിച്ചില്ല എന്നൊരു കാരണമാണ് ഇപ്പോൾ ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള എടുത്തിയാട്ടമൊന്നും ആദ്യമായിട്ടൊന്നുമല്ല. പുള്ളി ഇങ്ങനെ വാ തുറന്ന വിടുവായത്തിനെ പറയാവുള്ളൂ, അതെല്ലാവർക്കും അറിയാം. ഇങ്ങനെ വിടുവായത്തരം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാരെയൊക്കെ വെറുപ്പിച്ചൊരു മനുഷ്യൻ കൂടിയാണ് ട്രംപ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ WHO എന്തൊക്കെയോ കാര്യങ്ങൾ അമേരിക്കയിൽ നിന്ന് മറച്ചു വെച്ചു, അല്ലെങ്കിൽ അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് ഇനി മേലാൾ ഈ WHO അമേരിക്ക നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായം നിർത്തിവെക്കാൻ പോവുകയാണ്. ലോക പോലീസായ അമേരിക്കയുടെ പൂർണ്ണമായ സഹകരണത്തോടും സഹായത്തോടും കൂടി തന്നെയാണ് WHO ഇത്രയും കാലം നടന്നു വന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോയതൊക്കെ അവരുടെ സഹായം കൊണ്ട് തന്നെയാണ്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. ഒരളവ് വരെ അമേരിക്കയും വലിയ സഹായങ്ങളൊക്കെയാണ് WHO ചെയ്തു വന്നത്. പക്ഷേ ഇന്നൊരു സുപ്രഭാതത്തിൽ WHO എല്ലാ സാമ്പത്തിക സഹായം നിർത്തിവച്ചു എന്നാണ് നമ്മുടെ ട്രംപ് സാർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? WHO അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ചാണോ, ഇനി WHO ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാണോ എന്നതിൻ്റെ സത്യങ്ങളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ, നമുക്കിനിപ്പോൾ ഉള്ളിലേക്ക് കടന്നു ചെന്നാലുള്ള ആ ഒരു മാർഗം കിട്ടുന്ന വാർത്തകളും അതുപോലെ തന്നെ മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ മാത്രമാണ് അത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അത് വച്ച് വ്യക്തമാകുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ, ശരിക്കും വുഹാനിൽ ചൈനയിൽ ഈ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്ന സമയത്തിന് തൊട്ട് മുമ്പുള്ളൊരു കാലഘട്ടമുണ്ട്. അത് ചൈനയും നമ്മുടെ അമേരിക്കയുമായിട്ടുള്ള ടെക് വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് വുഹാനിൽ ഇത് പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് പറയുന്നത്. ഈ പൊട്ടിപ്പുറപ്പെട്ട ഈ സമയത്ത് ചൈന മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ പുറമേ അറിയിച്ചത് ഒരു ന്യൂമോണിയ പടർന്നു പിടിച്ചു, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ന്യൂമോണിയ എന്നുള്ള വാക്കാണ് അവർ ആദ്യം ഉപയോഗിച്ചത്. പക്ഷേ അത് കൊറോണ വൈറസിൻ്റെ ആരംഭമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ് അവിടുത്തെ തന്നെ ഒരു ഡോക്ടർ അവരുടെ ചെറിയ ചില അവിടുത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, ഇങ്ങനെ ഇത് കൊറോണ എന്നുള്ള വൈറസാണ്, ഇത് പടർന്നു പിടിക്കുന്നുണ്ട്, ഒരു കാരണവശാലും ഈ വിവരം നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യരുത്, ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവും. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, ഈ ഡോക്ടറെയൊക്കെ ഈ തടവിലാക്കി. അതുപോലെ തന്നെ ഇതിൻ്റെ ഗവേഷണം നടത്തിയ വേറെ കുറച്ച് ഡോക്ടർമാരെയും തടവിലാക്കി. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചൈനയിൽ നടന്നു. ചൈനയെ പറ്റി എല്ലാവർക്കും അറിയാം. അവിടെ എന്ത് പറയുക, ഒരു ക്വാറന്റൈൻ അല്ലെങ്കിൽ ക്വാറന്റൈൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാൾ എവിടെയെങ്കിലും പെട്ടുപോയിക്കഴിഞ്ഞാൽ അവിടെ തന്നെ തുടരാം, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല ആ ഒരു സ്ഥിതിയൊക്കെയാണ് ചൈനയിലുള്ളത്. അപ്പോൾ അവർ ഈ കാര്യം, ഇതൊരു വൈറസ് ബാധയാണ്, ഇതൊരു കൊറോണ വൈറസ് ആണെന്നുള്ള കാര്യം ആദ്യം മറച്ചു വെച്ചു. ഇത് WHO വിശ്വസിച്ചു. പിന്നെയാണ് അറിഞ്ഞത് ഇത് കൊറോണ വൈറസ് ആണ്. പതിയെ ഈ കൊറോണ വൈറസ് ചൈനയിലുണ്ടായ വൈറസ് ഇറ്റലിയിലേക്കേ കടന്നു. ഇറ്റലിയിലൊക്കെ കൊറോണ വൈറസ് എത്തിയപ്പോൾ അവർ വളരെ നിസ്സാരമായിട്ടാണ് ഈ വൈറസിനെ കണ്ടത്. അത് ഒരു ചൈനീസിനെ ഹഗ് ചെയ്യൂ, ഹഗ് എ ചൈനി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു കൂട്ടായ്മ തന്നെ നടന്നു. ഇത് കൊറോണ വൈറസ് ബാധിച്ചവരൊന്നും അകറ്റി നിർത്തേണ്ടതില്ല, മാറ്റി നിർത്തേണ്ടതില്ല, അങ്ങനെ ഒരു ഹഗ് ചൈനക്കാരനെ ഹഗ് ചെയ്യുക, അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ അവിടെ നടന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത് അറിയാമോ, ഇറ്റലിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് ഇറ്റലിയിലാണ്. ആ രീതിയിൽ നിസ്സാരവൽക്കരിക്കപ്പെട്ടത് കൊണ്ടാണ് ഒരു പക്ഷേ ഇറ്റലിയിലും അമേരിക്കയിലും ഒക്കെ ഇത് നല്ല രീതിയിൽ പടർന്നു പിടിച്ചത്. ഇത്രയേറെ മരണങ്ങൾ ഉണ്ടാവാൻ കാരണം, ഒരു പക്ഷേ ഒരു ലോക്ക്ഡൌൺ അന്ന് ഇറ്റലിയും അമേരിക്കയൊക്കെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വളരെ വേഗത്തിലൊന്നും സ്പ്രെഡാവില്ലായിരുന്നു, ഇത്രയും മരണം ഉണ്ടാവില്ലായിരുന്നു, ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ആ സമയത്തല്ല ഇറ്റലിയും അമേരിക്കയും ഒക്കെ ശ്രദ്ധിച്ചത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഒരു പക്ഷേ ഒരു ലോക്ക്ഡൌൺ, പെട്ടെന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലുണ്ടാകും സാമ്പത്തിക നഷ്ടമാണ് അവരെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചത്. അതിൻ്റെ ഫലം എന്തായിരുന്നു, ഈ രണ്ട് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ നേരിട്ടത്, ഇറ്റലിയും അമേരിക്കയും. നമ്പർ വൺ ആരോഗ്യരംഗത്തും സുരക്ഷാ രംഗത്തൊക്കെ നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞിരുന്ന അമേരിക്കയൊക്കെ പിന്നെ കരയുന്ന കാഴ്ചയെ കണ്ടു. ഇപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് അവരുടെ കൺട്രോളിൽ നിർത്താത്തൊരവസ്ഥയിലേക്ക് ഈ സാധനം പോയി കഴിഞ്ഞു. മൃതദേഹങ്ങൾ മറവ് ചെയ്യാനായി അവരുടെ സെമിത്തേരി തികയാത്തതുകൊണ്ട് മറ്റൊരു ദ്വീപിൽ കൊണ്ടുപോയി അടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് WHO എല്ലാ സാമ്പത്തിക സഹായവും ഞങ്ങൾ നിർത്തുന്നുവെന്ന്. ശരിക്കും ഇതിൽ കുറ്റക്കാരൻ അമേരിക്കയാണോ WHO ആണോ, അതെ ഇവർ രണ്ടുപേരെയും തെറ്റിദ്ധരിപ്പിച്ച ചൈനയാണ്. നമ്മൾ ലോകരാജ്യങ്ങളെക്കുറിച്ചും WHO അമേരിക്കയെക്കുറിച്ചും ഒക്കെ സംസാരിക്കണം തന്നെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ പ്രവാസികൾ, ഒരു പക്ഷേ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഏകദേശം 30 ലക്ഷത്തോളം പ്രവാസികളുണ്ടെന്നാണ് കണക്ക്. ഈ ഒരു കൊറോണ കാലഘട്ടം നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രവാസികളുടെ ഒരു കുത്തൊഴുക്ക് നമ്മുടെ കേരളത്തിലേക്കുണ്ടാകും. അത് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ഒരു 10 ലക്ഷം പേരെങ്കിലും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അതിൽ 5 ലക്ഷം പേരും കേരളത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു 5 ലക്ഷം പേരൊക്കെ ഒറ്റയടിക്ക് നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ക്വാറന്റൈൻ, അവർക്കുള്ള പിന്നെ സുരക്ഷിതമായി അവരെ പാർപ്പിക്കാനുള്ള ഇടം അന്വേഷിക്കേണ്ട ഒരു സമയം ഇപ്പം തന്നെ അതിക്രമിച്ചു കഴിഞ്ഞു. ശരിക്കും നമ്മുടെ കേരള ഗവൺമെൻറ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലും നടത്തുന്നുണ്ടോ എന്ന സംശയമാണ്. നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് ആ ഒരു വരുന്ന ആൾക്കാരെ നമുക്ക് ക്വാറന്റൈൻ ചെയ്യാൻ, ഐസൊലേഷൻ ചെയ്യാനായിട്ട് എന്തെല്ലാം സാധ്യതകളുണ്ട്? പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ മുമ്പിലുള്ള സാധ്യത നമ്മുടെ മാളുകളാണ്, ലുലു മാൾ പോലുള്ള മാളുകൾ.
അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഏസിയാണ്, അതുപോലെ തന്നെ അത്രയും വിശാലമായ സ്ഥലമുണ്ട്, പിന്നെ ഒരുപാട് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള മാളുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഐസൊലേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന കാര്യമാണ്. ഇത്തരം മാളുകൾ ഉപയോഗിക്കപ്പെടേണ്ട ഒരു ആവശ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് ഇതുവരെ ഒരു മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാരൊന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഇതിന് മുൻകൈ എടുക്കേണ്ടത് യൂസഫ് അലിയെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. കാരണം പ്രവാസികളുടെ കാശ് കൊണ്ട് വലുതായ ആൾക്കാരാണ് യൂസഫ് അലി ആളുകളൊക്കെ. അപ്പോൾ അവർ വേണം ഇതിന് മുൻകൈ എടുക്കാനുള്ളതും ഇങ്ങനെ ഇത്തരം മാളുകളൊക്കെ ഒരു ഐസൊലേഷൻ ഇതായിട്ട് മാറ്റാനും ഉള്ള മുൻകൈ എടുക്കേണ്ടത് തീർച്ചയായിട്ടും അവർ തന്നെയാണ്. അവർ വേണം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനായി. ഇത്തരം ഇങ്ങനെ എൻ്റെ ബിൽഡിംഗ് ലോകത്തെല്ലായിടത്തും കാണുന്ന സംഭവമാണ്. ഒരുപാട് ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ അവരുടെ ഹോസ്പിറ്റൽസ് അവരുടെ ബിൽഡിംഗ്സ് ഒക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഐസൊലേഷന് വേണ്ടി, ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ വേണമെങ്കിൽ യൂസഫ് അലിയെ പോലുള്ള ഇതേപോലുള്ള ഒരുപാട് വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ തങ്ങളുടെ മാളുകളും മറ്റുമൊക്കെ ഗവൺമെൻറ് വിട്ടുകൊടുക്കാം. ഒരു ഐസൊലേഷന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ വിട്ടുകൊടുക്കാം. നമ്മുടെ എന്ത് പറയുക, ഓരോരോ നടന്മാരൊക്കെ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ യൂസഫ് അലി 10 കോടി തന്നിട്ടുണ്ട്. അതിൽ വലിയ യൂസഫ് അലിയെ പോലെ ഒരു ആഗോള ബിസിനസ്സുകാരന് 10 കോടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ കാര്യമൊന്നുമില്ല, ഒരു ചെറിയ കാര്യം തന്നെയാണ്. കാരണം അത്ര പോലും അസീം അത്ര ഒരു 3-4 കോടി കൂടെ നമ്മളെ തമിഴിലെ നടൻ നമ്മുടെ രാഘവ ലോറൻസ് പുള്ളിയൊക്കെ 3 കോടി രൂപയാണ് കൊടുത്തത്. പുള്ളിക്ക് എന്ത് ആസ്തിയാണ് ഉള്ളത്? പുള്ളി ഒരു സാധാരണ നടൻ മാത്രമാണ്. എന്തായാലും കേരളത്തെയും ഭാരതത്തെയും കാത്തിരിക്കുന്നത് ഈ പ്രവാസികളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും. ഇവരുടെ വരവ് മാത്രമല്ല, കാരണം ലണ്ടൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ വരുന്നവർ ഒരാൾ വരാൻ സാധ്യമല്ല. അത് വന്നു കഴിഞ്ഞാലും അവർ മടങ്ങിപ്പോകാനാണ് സാധ്യത കൂടുതൽ, കാരണം അവർക്ക് അവിടെ സെറ്റിൽഡ് ആയ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഗൾഫ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ പ്രവാസികൾ മടങ്ങി വരുന്നത്. ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ അവരുടെ മടങ്ങിപ്പോക്ക് തിരിച്ചുപോക്ക് ഒരു അസാധ്യമായിരിക്കും. കാരണം റെസഷൻ എന്ന സാധനം ഇനിയിപ്പോൾ പിടികൂടാൻ പോവുകയാണ് ലോകത്തെ ആകമാനം. അപ്പോൾ ഇവരുടെ ഒരു മടങ്ങിപ്പോക്കും വിഷയമായിരിക്കും. ആ സമയത്ത് ഇവരുടെ പുനരധിവാസമാണ് പിന്നെ നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം ഈ പുനരധിവാസം ഇത്രയും പേരെ പുനരധിവസിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റീവ് സംസ്ഥാനമല്ല, നമ്മളൊരു കൺസ്യൂമർ സംസ്ഥാനമാണ്. പ്രധാനമായിട്ടും കേരളത്തിലെ ആൾക്കാരുടെ പ്രധാന വരുമാനം ഈ പ്രവാസികൾ കൊണ്ടുവരുന്ന കാശാണ്. ഈ പ്രവാസികൾ മടങ്ങി വരുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. എന്തായാലും നമ്മുടെ ബന്ധപ്പെട്ട ഭരണാധികാരികളും മറ്റ് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ ഇപ്പോഴേ ഇതിന് വേണ്ടിയിട്ട് ഒരു പഠനവും റിസർച്ചും അതുപോലെ തന്നെ അതിനുള്ള ചർച്ചകളും തുടങ്ങേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. കാരണം നമ്മളെ കാത്തിരിക്കുന്ന ഒരു വലിയ സമസ്യയാണ്. ആ സമസ്യയെ പൂരിപ്പിക്കേണ്ടത് സാമൂഹ്യ ബോധമുള്ള ഓരോ പൗരൻ്റെയും കർത്തവ്യമാണ്.